ഗുരുവായൂരപ്പന്റെ കടാക്ഷം കൊണ്ട് പോയ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നു. ഉണ്ണിയുടെ അഡ്മിഷൻ അത്ഭുതമെന്നല്ലാതെ എന്തു പറയാന്. ഈ ലോകം മുഴുവൻ എഴുതിത്തള്ളിയ കേസായിട്ടും ഉണ്ണിയുടെ അഡ്മിഷൻ ശരിയായി. സാക്ഷാൽ ഗുരുവായൂരപ്പൻ മുൻ എം പി വിശ്വാസാറിന്റെ രൂപത്തിൽ വന്ന് അനുഗ്രഹിച്ചു. ഒരേ നാട്ടുകാരെന്നല്ലാതെ വിശ്വാസാറും ഞാനും തമ്മിൽ എന്താ ബന്ധം? ഒന്നുമില്ല. പണ്ട് മെട്രിക്കുലേഷൻ പരീക്ഷയ്ക്ക് ഒന്നാം റാങ്ക് കിട്ടിയപ്പോൾ മെഡൽ കുത്തി തന്നു, അത്രയേ ഉള്ളൂ. ഒന്നാം റാങ്കുകാരന്റെ മോന് മദ്രാസ് ലോ കോളേജിൽ അഡ്മിഷൻ വാങ്ങിച്ചെന്നില്ലേ, പിന്നെ എന്ത് നാട്ടുകാരാടു എന്നൊരു ചോദ്യം. ഓ, അപ്പോഴാ ശ്വാസം നേരെ വീണത്. ആ, നിന്റെ അഡ്മിഷൻ ശരിയായിട്ടുണ്ട് സ്റ്റെല്ലാ മേരീസ്. കോമളനെ കണ്ടോ? പിന്നെ അവന്റെ ഓട്ടോയിലല്ലായിരുന്നോ യാത്ര മുഴുവൻ? അവൻ അവിടെയും ഓട്ടോ ഡ്രൈവറാ. ആ, പിന്നെ നീ ഓർക്കുന്നില്ലേ പണ്ട് എന്റെ കൂടെ ഡൽഹിയിൽ ഉണ്ടായിരുന്ന മാധവനെ? അയാളിപ്പോ മദ്രാസിലാ. അയാളുടെ ക്വാർട്ടേഴ്സിന് അടുത്ത് തന്നെയാ നമ്മുടെ. എല്ലാ സഹായത്തിനും അയാളും കുടുംബവും ഉണ്ടാവും. വയസ് 70 കഴിഞ്ഞു, പലയിടത്തും അടഞ്ഞൊതുങ്ങിയിരിക്കാതെ ഇപ്പോഴും. ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് വെളിയിൽ രണ്ട് സംഭവിച്ചു. എന്നെ ഒന്ന് പിടിച്ചുയർത്തടാ. മതി, ഇന്നത്തെ പരിശീലനം നീയൊക്കെ പഠിച്ചോവറായി. ആ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ, എന്റെ നാളുകൾ സമാഗതമായിരിക്കുന്നു. പട്ടി തെണ്ടി ചേട്ടെ, ഞാൻ രാജാവാണെന്ന് ഓർക്കൂല. നല്ല സുഖം. ശിഷ്യന്മാരെ, നമ്മൾ 5 വർഷം കാത്തിരുന്ന ദിവസം നാളെയാണ്. നാളെ ഉണ്ണി വരും, ആയോധന കലകളുടെ മർമ്മം പറഞ്ഞവൻ, എന്റെ അരുമ ശിഷ്യൻ, എന്റെ കൊച്ചുമകൻ. അവൻ വന്നാൽ ഈ നാട്ടിലൊരു ഭൂകമ്പം ഉണ്ടാകും. അതുകൊണ്ട് നാം സജ്ജരായിരിക്കണം. അടിക്കടി, വെട്ടിന് വെട്ട്, കുത്തിന് കുത്ത്, തലയ്ക്ക് തല, കൈക്ക് കൈ, കാലിന് കാല്. തമ്പുരാൻ വെറുതെ ഇരുന്ന് പറഞ്ഞാ മതി, ഈ തലയും കാലും ഒക്കെ പോണത് ഞങ്ങളുടെ. ശത്രുവിന് കീഴടങ്ങിയ ചരിത്രം ഈ രാജകുടുംബത്തിനില്ല. പ്രത്യേകിച്ച് ഇപ്പൊ രാജഭരണമായിരുന്നെങ്കിൽ ഈ രാജ്യം ഭരിക്കുന്ന ശ്രീമൂലം തിരുനാൾ ഈശ്വരൻ തമ്പുരാൻ. തന്റെ കാലിലെന്തടോ ആണിയുണ്ടോ? ഉണ്ടെങ്കിൽ പറിച്ചുകളാ. മാറത്ത് തറഞ്ഞു കയറി. മോളെ, പാൽക്കഞ്ഞി എടുത്തു വെച്ചോളൂ. ആ കഞ്ഞി ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ഞാൻ ഈ പാൽക്കഞ്ഞിയാണ് ഉദ്ദേശിച്ചത്. നാളെ തന്നെ മദ്രാസിലേക്ക് പുറപ്പെടണമെന്നാ പറയുന്നേ. അപ്പൊ ഉണ്ണി പോണ വഴിക്ക് കൂട്ടിട്ട് പോവാത്രേ? അത് നടക്കില്ല. നടക്കണ്ട, കോളേജ് ബുക്ക് ചെയ്തിട്ടുണ്ട്. എടോ മേന്നെ, ഒളിച്ചോട്ടം ഭീരുത്വമാണ്. ഞങ്ങൾ ക്ഷത്രിയന്മാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല പേടി. പേടിയില്ലായ്മ വിവരക്കേടാ. പക്ഷേ വിവരമില്ലാത്തവർക്ക് പറഞ്ഞാ മനസ്സിലാവില്ല. എനിക്ക് വിവരമുണ്ട് എന്ന് മറ്റുള്ളവർക്കൂടെ തോന്നണ്ടേ? പ്രേമിച്ച് കെട്ടിപ്പോ നിനക്ക് ഒരു ക്ഷത്രിയനെ കെട്ടാൻ പാടില്ലായിരുന്നു തൊടി. അച്ഛൻ ഇത് പറയാൻ തുടങ്ങിയിട്ട് വർഷം 28 വർഷം 28 എന്നിട്ട്? മുത്തശ്ശിന് ഇപ്പൊ എന്താ പ്രശ്നം? നിന്റെ അച്ഛൻ പറഞ്ഞ കേട്ടില്ലേ എനിക്ക് വിവരമില്ലെന്ന്? സത്യത്തിൽ എനിക്ക് വിവരമില്ലേ? ഇല്ല. നീ അങ്ങനെ പറയൂ, നീ ആ മേനോന്റെ രക്ത. പക്ഷെ അവനുണ്ടല്ലോ ഉണ്ണി. അവൻ മേനോന്റെ മോനാണെങ്കിലും ക്ഷത്രിയ രക്ത. എന്റെ കരളുറപ്പ, മരിക്കുന്നെങ്കിൽ അംഗം വെട്ടിയെ മരിക്കൂ. ഒരു ഒളിച്ചോട്ടത്തിന് ഒരിക്കലും അവൻ തയ്യാറാവില്ല. തെണ്ണിയുടെ ഒടുക്കത്തെ ചവിട്ട് കഞ്ഞി ഇറങ്ങുന്നില്ല. സൂര്യനാരായണ ഓർമ്മ ഇപ്പൊ റിലീസ് ചെയ്യും. അയാള് പോയല്ലോ. എന്നാടാ ആ നായിന്റെ മോൻ പോയെന്ന്? എങ്ങോട്ട് അറിയില്ലെന്നേ. വിടരുതവനെ, വണ്ടി എടുക്കും. ശത്രുക്കൾ നേരത്തെ എത്തിയോ? സംഹാരം തുടങ്ങാം. നേരത്തെ നിർത്തിച്ചതാറിയ കൊണ്ടുപോയത്? കൊണ്ടുപോയോ? എപ്പോ? നല്ലൊരു അംഗത്തിലുള്ള ചാൻസ് അല്ലേ മിസ് ആയത്? എന്റെ 5 വർഷത്തെ തയ്യാറെടുപ്പാണ് വേസ്റ്റ് ആയത്. പഞ്ചവത്സരങ്ങൾ. അവനെ ഏത് പാതാളത്തെ കൊണ്ട് ഒളിപ്പിച്ചാലും ഞങ്ങൾ കണ്ടുപിടിക്കും. കർമ്മം ചെയ്യാൻ ശവം പോലും കിട്ടുകയല്ല. ഈ സെറ്റ് മുഴുവൻ അരിച്ചു പെറുക്കണ. അരിച്ചു പെറുക്കാൻ അവനിപ്പോ അനിക്സ്പ്രേ ആയിട്ടുണ്ടാവും. പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. ടെണ്ടണി അവരൊരു വണ്ടി നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്.
ഞാൻ പിണക്ക. എന്തൊരു പണിയാണ് സാറേ കാണിച്ചത്? ട്രെയിനിലല്ല വരുന്നെങ്കി ഒന്ന് വിളിച്ചു പറയണ്ടേ? ഞാൻ ഈ വണ്ടിയും വാടകയ്ക്ക് എടുത്ത് വെളുപ്പിന് തുടങ്ങി സെൻട്രൽ സ്റ്റേഷനിൽ കാത്തിടക്ക. എന്നാ ചുമ്മാ നിക്കല്ലേ? ഒരു കോട്ടവായിട്ടേക്കാ ഒരു കോട്ടവായിട്ടപ്പോ ദേവ ഒരു കോളീസ് അതിന്റെ അകത്ത് സാറും ഇരിക്കണ്. അവിടെ നിങ്ങൾ ഫോളോ ചെയ്യാരുന്നില്ലേ? ഓൺ അടിച്ചടിച്ച് ഓൻ്റെ തൊണ്ടേം പോയി. ആരെങ്കിലും ഒന്ന് മൈൻഡ് ചെയ്യണ്ടേ? സൂര്യ, ഇവൻ അയാളാകെ മാറിപ്പോയി. ഒരു മാറ്റവും ഇല്ല. നീ എന്താ ശബരിമലക്കോ മാലിട്ടിരിക്ക? താടി കണ്ടിട്ട് ചോദിച്ചതാ? ഇത്രയും കാലം ഞാൻ വന്ന് കാണാത്തല്ല നിനക്ക് എന്നോട് വഴക്കാണെന്ന് എനിക്കറിയാം. ഒരു കാര്യം നീ മനസ്സിലാക്കണം, നീ ജയിലിൽ സേഫാ, ചുറ്റിനും പോലീസും ഉണ്ട്. എന്റെ അവസ്ഥ അതല്ല. കേരളത്തിൽ കാല് കുത്തിയ കുത്തണ കാല് വെട്ടുന്ന് കരിമ്പാറക്കാർ അനൗൺസ് ചെയ്തിരിക്കുക. എന്തിനാ നിന്റെ കൂടെ നടന്നതിന്? നീ എന്താടാ ഒന്ന് ഉരിയാടാത്തത്? ഉരിയാടാ സൂര്യ, ഇത് ഞാനാടാ കോമളൻ കോമാളോമളൻ തെറ്റില്ലല്ലോ, ശരിയാണല്ലോ. ഇവനെന്താ ലുക്ക് മാത്രമുള്ള? എന്റെ അമ്മേ, ജയിലിൽ കിടന്ന തലക്കടി കെട്ടി നീ കോമലായ? ഇവൻ എന്നെ നോർക്കാൻ എന്താ ചെയ്യുക? സൂര്യ, നീ എന്തായി കാണിക്കുന്നേ? അത് പിന്നെ ഈ കമലഹാസൻ മൂന്നാം പ്രതിൽ കാണിച്ചില്ലേ, ശ്രീദേവിനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി കൊരങ്ങ് കൊരങ്ങ്. അതിനിങ്ങനെ കാണിക്കണമെന്നില്ല, നീ ചുമ നിന്നാ മതി. കണ്ടാ, അവന് ഓർമ്മശക്തി തിരിച്ചു കിട്ടി, മൂന്നാം പ്രം വലിച്ചു. അലബേലോ, അവങ്ങളെ വന്നാച്ചു, വാ. ദോ വന്നിട്ടേ. വരണം വരണം. വണക്കം, ഇതാണ് എന്റെ ഫ്രണ്ട് മാധവ്. വണക്കം. ഇത് അലമേലോ. ഇത് ഒരേ ഒരു മകൾ ശാന്തി, വയസ്സ് 18, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കമ്പ്യൂട്ടറിൽ പഠിക്കുന്നു. രാവിലെ 10 മണിക്ക് പോകും, 2 മണിക്ക് തിരിച്ചെത്തും. ആഴ്ചയിൽ 5 ദിവസത്തെ ക്ലാസ്, സാറ്റർഡേ സൺഡേ ഫ്രീ, പിന്നെ എല്ലാ ഹോളിഡേസും ഫ്രീ. തെറ്റിദ്ധരിക്കരുത്, വല്ലപ്പോഴും എന്റെ ഓട്ടോയിൽ കയറാറുണ്ട്. ശാന്തി, ഇനി മണി ഓട്ടോയിൽ പോകണ്ട, ബസ്സിലെ പോലെ വരെ എപ്പിടിയാതെ പോ. ഒരു ഓട്ടം ഏശി പൂച്ചി. എന്താങ്ക ചായ വെച്ചിങ്ങ, നല്ല നേരം മുടിയെടുത്ത് ഉള്ള വലതു വെച്ച് ഉള്ള പൊങ്ങ. ചേച്ചി അകത്തെ തമിഴിലേക്ക് വന്നാ പോലും. ரொம்ப தேங்க்ஸ். ஓ, எல்லாம் வாங்கி வச்சிருக்கேன், பால் ரெடியா இருக்கு, சீக்கிரம் டீ போட்டு கொடுங்க, உள்ள கூட்டி போ. என்ன திரு காட்டி ஏத்திக்கிட்டே ஏர் செக் பண்ணடே. சூர்யா, நீ ஒட்டக்கி கிட்டி உபதேசிக்க இருக்கையிருந்து. நான் ஒட்டக்கி அல்ல, நம்ம ரெண்டு பேர் இல்ல. அதல்ல சூர்யா, நீ நின்ட குடும்பத்திலே ஏக அண்டரியா. அப்ப என் அச்சனார பெண்டரியா? എല്ലാവരും അനുഭവത്തിൽ നിന്ന് പഠിച്ചോളും. വെറുതെ അല്ല അനുഭവങ്ങൾ പാച്ചാളികൾ എന്ന് പറയണത്. അനുഭവങ്ങൾ പാളിച്ചകൾ. ഓ, അത് മാത്രം അറിയാം. പൊളിഞ്ഞോ, ഈശ്വര രക്ഷപ്പെട്ടു. സൂര്യ, ശുക്രനാണ് ഇപ്പൊ മുട്ടിൽ വന്ന് ഇടിച്ചിരിക്കുന്നത്. ചെറിയ ചളുക്കാണെങ്കിലും വലിയ ചളുക്കിന്റെ കാശ് ആ ചളുക്കളുടെ നിന്ന് വാങ്ങുന്ന കാണിച്ചു തരാം. കോമള, തടയരുത്. വെളിയിൽ വാടാ തിരുത്തുണ്ടായേ. എന്നാ എന്നാ വിഷയം? നീ ബാക്ക് സീറ്റിൽ ഇരുന്ന വണ്ടി ഓട്ടരുത്, പിന്നെ എപ്പോഴും ഇടിക്കാതിരിക്കും. ഞാനല്ല സാർ വണ്ടി ഓട്ടിയത്. പിന്നെ ആര്? മാടാ. മാടാ? മാടമല്ല സാർ, മാടം. എന്നെ ഭയന്ന് ഉള്ളിരിക്കിയാ? വാടി, വെളിയിലെ വാടി, ഇറങ്ങി വാടി. എങ്കപ്പാ തട നീ വണ്ടി ഓട്ടരുത്? സൊല്ലടി, എന്നടി ഒന്നുമേ പേശാൻ നിൽക്കരുത്. നീ ഊമപ്പയ്യ എനിക്ക് ഉരിയാറ പൊണ്ണാ. സൊല്ലടി, മര്യാദയെ പേസ്, എന്നെ ഡീന് കൂപ്പിടാതെ. അപ്പടി കൂപ്പിട്ട നീ എന്നാ ചെയ്യുമടി? ഞങ്ങൾ തമ്മിൽ നേരത്തെ അറിയുന്നു വന്നത്, എന്തായാലും കോംപ്രമൈസ് ആയി. ഇവിടെ വാടോ. അപ്പൊ മലയാളിയാ? എനിക്ക് വയ്യ. എന്താ പ്രശ്നം? എന്റെ കാറിന്റെ പെയിന്റ് പോയി. അത് പിന്നെ എന്റെ വണ്ടിയും വന്ന് ഇടിച്ച പെയിന്റ് പോവാതിരിക്കും. അതിന് കാശ് വേണം. കാശാ? എന്റെ വണ്ടിയും നിങ്ങളുടെ വണ്ടി വന്ന് ഇടിച്ചിട്ട് കാശ് വേണോന്നാ? ആദ്യ വണ്ടി ഇടിച്ചാലും എനിക്ക് കാശ് വേണം. അയ്യോ, ഇതെന്ത് ന്യായം? ഇതാ ഇവിടുത്തെ ന്യായം. കാശ് ഇപ്പൊ കിട്ടും. ഞങ്ങള് വണ്ടി സൈഡിൽ ഒതുക്കി നിർത്തിയേക്കായിരുന്നു, നിങ്ങളാണല്ലോ വന്ന് ഇടിച്ചത്. അതെ, ഇനി മേലെ ഞങ്ങൾ ഇത് ആവർത്തിക്കില്ല. തെറ്റ് ഞങ്ങളുടെ ഭാഗത്താ. സോറി. ആ വണ്ടി വന്ന് ഇടിച്ചെന്റെ കാശ് കൊടുക്കട്ടെ. വണ്ടി കാശ് കൊടുക്ക. എത്രയെന്ന് അറിയില്ല. ഇനി പോരെങ്കിൽ വണ്ടിയുടെ നമ്പർ കുറിച്ചെടുത്തോളൂ, അല്ലെങ്കിൽ വണ്ടി എടുത്തിട്ട് പൊക്കോളൂ. വലിയ ഉപകാരം. ബുദ്ധൂസിന് അർത്ഥം. മാഡം, തപ്പ് നമ്മ കയ്യിൽ തന്നെ. ദുഡ്ഡു നമ്മ കയ്യിൽ തന്നെ. അതാ മണ്ണുണ്ണീന്ന് കൂപ്പിട്ട്.